നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രകൃതി സംരക്ഷണ കേന്ദ്രമായ സബാ അലാമദ് പരിസ്ഥിതി കേന്ദ്രത്തിന്റെ സംരക്ഷിത മേഖലയിൽ പ്രവേശിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലക്ക്. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം പ്രദേശങ്ങളിൽ അനധികൃതമായി കടക്കുന്നത് കുറ്റകരമാണ്. നിയമലംഘനം നടത്തുന്ന സ്വദേശികളെയും വിദേശികൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അനധികൃതമായി മദ്യം നിർമ്മിച്ച് വിൽപ്പന നടത്തിയ രണ്ടുപേർ അറസ്റ്റിൽ. അഹമ്മദി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് പ്രതിനിധീകരിക്കുന്ന പബ്ലിക് സെക്യൂരിറ്റി സംഘം ബഫ്ര മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഹമ്മദി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാളുടെ പക്കലിൽ നിന്ന് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ 600 പ്രാദേശിക മദ്യക്കുപ്പികളും മറ്റൊരാളിൽ നിന്ന് 150 മദ്യവും പിടികൂടി. ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിൽ റോഡ് പണിയിൽ അപാകതകളുണ്ടായാൽ ഇനി കരാറുകാർ കൊടുക്കും. ഇത്തരത്തിൽ റോഡ് പണിയിലെ അപാകതകൾ മൂലം വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ വാഹന ഉടമകൾക്ക് കരാറുകാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പുതിയ വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്തിയേക്കും. പൊതുമരാമത്ത് മന്ത്രാലയം ഇതിനായി നടപടികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. വിദേശ നിക്ഷേപകർക്ക് രാജ്യത്ത് 5 വർഷം വരെ താമസം അനുവദിക്കാൻ ആഭ്യന്തര മന്ത്രാലയം പദ്ധതിയിടുന്നു. ഇത് സംബന്ധിച്ച് അധികൃതർ ഉടൻ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ വാണിജ്യ സന്ദർശക വിസ നേടാനും നിക്ഷേപ സ്ഥാപനങ്ങളെ അനുവദിക്കും. ഈ സ്ഥാപനങ്ങളെ പ്രത്യേക സാങ്കേതിക തൊഴിലാളികളായി സേവനം ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിറ്റി ബിരുദം ആവശ്യമില്ലാതെ തന്നെ സന്ദർശനം അനുവദിക്കും. സ്ഥാപിത നിയമങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി ഓഡിറ്റ് നടത്തുകയും യോഗ്യതയുള്ള അതോറിറ്റിയിൽ നിന്ന് ഈ സ്ഥാപനങ്ങൾക്ക് സുരക്ഷാ അനുമതി നേടുകയും വേണം. അസ്ഥിരമായ കാലാവസ്ഥയും പൊടിപടലങ്ങളുണ്ടാക്കുന്ന നേരിയതോ മിതമോയോ ആയ കാറ്റ് രാജ്യത്തെ ബാധിക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാത്രിയിൽ ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്കും രാത്രി നേരിയ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് നാവിഗേഷൻ വിഭാഗ മേധാവി അമീറ ലാസ്മി അറിയിച്ചു. താപനില 8 മുതൽ 11 ഡിഗ്രി സെൽഷ്യസ് വരെയും കൂടിയത് 17 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമെന്നും അലാസ്മി അറിയിച്ചു. ഫിലിപ്പൈൻസ് തൊഴിലാളിയായ ജോളി ബിറാനയുടെ കൊലപാതകത്തെ തുടർന്ന് കുവൈറ്റിലെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ അക്രഡിഷൻ ഫിലിപ്പൈൻസ് സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചു. മൈഗ്രന്റ് വർക്കേഴ്സ് അഡ്മിനിസ്ട്രേഷന്റെ വക്താവ് ടോബി നെബ്രോള വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസിക്കുള്ള നിർദ്ദേശങ്ങൾക്കായി പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ കാമ്പയിന് തുടക്കമായി. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് വാക്സിൻ നൽകാനുള്ള കാമ്പയിനാണ് ആരോഗ്യ മന്ത്രാലയം തുടക്കമിട്ടത്. ജലീബ യൂത്ത് സെന്റർ കൂടാതെ 15 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണ് വാക്സിനേഷൻ വിതരണം. വാക്സിനേഷൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒമിക്രോൺ അടക്കം ജനിതക മാറ്റം വന്ന വകഭേദങ്ങളെ തടഞ്ഞു നിർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് സുരക്ഷാ സേനയുടെ ഭാഗമായ നാഷണൽ ഗാർഡിലേക്ക് ആരോഗ്യ പ്രവർത്തകരെത്തിയിരുന്നു. കേരള സർക്കാരിന്റെ കീഴിലുള്ള നോർക്ക മുഖേനയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. 5 മുതൽ 10 വരെയാണ് റിക്രൂട്ട്മെന്റ് നടത്തിലാക്കുക. എറണാകുളത്തെ വെച്ചായിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുകയെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനുള്ള അപേക്ഷകൾ 4 ഫെബ്രുവരി മുമ്പായി ലഭിക്കണമെന്ന അറിയിപ്പ്. നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടില്ലാത്ത അപേക്ഷകൾ നിരസിക്കുന്നതാണ്. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ബയോമെഡിക്കൽ എഞ്ചിനീയർ, ലാബ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, നേഴ്സ് തുടങ്ങി 23 തസ്തികളിലേക്കാണ് റിക്രൂട്ട്മെന്റ്. നിലവിൽ പുരുഷന്മാർക്ക് മാത്രമാണ് ഒഴിവുകളുള്ളത്. അപേക്ഷ അയച്ചവർക്ക് 2 ഘട്ടങ്ങളിലാണ് ഇന്റർവ്യൂ നടത്തുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ നിയമം അനുസരിച്ചുള്ള ശമ്പളം ലഭിക്കും. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവർക്ക് 45 വയസ്സും മറ്റു തസ്തികളിലേക്ക് 35 വയസ്സുമാണ്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 700 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 100 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 268 രൂപ 12 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.